കെ ബി ഗണേഷ് കുമാറും യാമിനി തങ്കച്ചിയും നിയമപരമായി വേർപിരിഞ്ഞു. ഇരുവരും സമർപ്പിച്ച സംയുക്ത വിവാഹമോചന ഹർജി പരിഗണിച്ച് തിരുവനന്തപുരം കുടുംബ കോടതിയാണ് വിവാഹമോചനം അനുവദിച്ചത്. നിയമപ്രശ്നങ്ങൾ അവസാനിച്ചതോടെ ഗണേഷിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശ ആവശ്യം ശക്തമാക്കും. ഏപ്രിൽ 10-നാണ് ഗണേഷും യാമിനിയും സംയുക്ത വിവാഹമോചന ഹർജി നൽകിയത്. 6 മാസത്തിനിടയിൽ കൗൺസിലിംഗിന് ഹാജരാകണമായിരുന്നെങ്കിലും ഇരുവരും അതിന് തയ്യാറായില്ല. കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ച കോടതി ഇരുവരോടും കൗൺസിലിംഗിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്നു രാവിലെ 9 മണിയോടെ കോടതിയിലെത്തി കൗൺസിലിംഗിന് ഹാജരായ ഇരുവരും വിവാഹമോചന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ഇതോടെ കുടുംബ കോടതി ജഡ്ജി ജി രാധാകൃഷ്ണന്റെ ചേംബറിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി വിവാഹമോചനം അനുവദിച്ചു. കരാർ പ്രകാരം യാമിനിക്കും കുട്ടികൾക്കും സ്ഥിരം ജീവനാംശമായി തിരുവനന്തപുരം വഴുതക്കാട്ടെ 2 നില വീടുൾപ്പെടെ 10 സെന്റ് സ്ഥലവും 2.5 കോടി രൂപയും ഗണേഷ് നൽകിയിട്ടുണ്ട്. സംയുക്ത വിവാഹമോചന ഹർജിയിലെ മറ്റു വ്യവസ്ഥകളെല്ലാം പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആ തീരുമാനമായി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ എഗ്രിമെന്റിൽ എഗ്രി ചെയ്തിരുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അതേപോലെ എന്താ പറയണേ അതിന് ഫോളോ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ വേർപിരിയലിനെ കുറിച്ച് പ്രതികരിക്കാൻ ഗണേഷ് തയ്യാറായില്ല. കോടതിയിലെ കേസുകൾ തീർന്നതോടെ ഗണേഷിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശം എന്ന ആവശ്യം കേരള കോൺഗ്രസ് ബി വീണ്ടും ശക്തമാക്കും. അതേസമയം ഗണേഷിനെ മന്ത്രിയാക്കുന്നതിനോട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.